Welcome to Alpha's Maroon Cafe. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്താ പറയാ, അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാവുന്നെന്ന് അറിയത്തില്ല. കാരണം എല്ലാവർക്കും മനസ്സിലാവുമെന്നും അറിയത്തില്ല. ഇപ്പൊ നമുക്ക് അവിടുത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ചെന്നപ്പോ തന്നെ താമസിച്ചു പോയി. അതുകൊണ്ട് ഒത്തിരി നല്ല തുടക്കം മുതലൊന്നും എടുത്ത് കാണിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ അതിന്റെ പകുതി ഭാഗം തൊട്ടാണ് നമ്മൾ കാണിക്കുന്നതും. പിന്നെ അവിടുത്തെ വോയിസ് നമ്മൾ ഇവിടെ വന്നിട്ട് കൊടുക്കുക ചെയ്ത, കാരണം അവിടുത്തെ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് കുർബാന പാട്ടോ ഒന്നും നമുക്ക് ഇടാൻ പറ്റിയില്ല. പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ പോലുള്ള പാട്ട് പോലും നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല, കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട്. നമുക്ക് കിട്ടിയ സോങ് അത്ര നല്ലതുമല്ല. പിന്നെ എന്താ പറയാ, തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു നമ്മള് നല്ലൊരു സോങ്ങിന്റെ പാട്ടും കിട്ടുന്നില്ല. പാട്ടിന് നല്ല ലൈറ്റ് മ്യൂസിക് കോപ്പിറൈറ്റ് ഇല്ലാത്ത അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഒന്ന് നമുക്ക് പറഞ്ഞു തരുവാണെങ്കിൽ ഉപകാരമായിരുന്നു. ഞങ്ങൾ നോക്കി, നല്ല നല്ല പാട്ട് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എല്ലാം കോപ്പിറൈറ്റ് ആണ്. അതൊക്കെ ആണെങ്കിൽ കേൾക്കാനെങ്കിലും ഒരു സുഖമുണ്ട്. പക്ഷെ യൂട്യൂബിന്റെ ലൈബ്രറി തന്നെ നോക്കിയ, പക്ഷെ എന്നാലും കൊറേ താഴെ താഴെ പോയി, എന്നാലും കിട്ടില്ല, അത്ര നല്ലത് കിട്ടില്ല. എന്താ വേറെ ട്രാവലിങ്ങിനൊക്കെ പറ്റിയതൊന്നും. അപ്പൊ നമുക്ക് കിട്ടിയതും അത്ര നല്ലതൊന്നുമല്ല, നമുക്ക് തന്നെ ഇഷ്ടമായില്ല. പിന്നെ എന്താ ചെയ്യണ്ടേ, പിന്നെ എല്ലാം അതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിനും കാണാൻ ഒരു രസമൊന്നും ഉണ്ടാവില്ല. കേൾക്കുന്നു അതുകൊണ്ടാണ്. പിന്നെ എല്ലാവർക്കും അറിയണമെന്നില്ല, കുർബാനയൊക്കെ അല്ലേ, എന്താന്നും അറിയാത്ത എല്ലാരും കാണുന്നല്ലേ. അപ്പൊ എന്താ കാര്യങ്ങളൊന്നും പറയാം, അറിയത്തില്ലാത്തവർക്ക് വേണ്ടി കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നതിനല്ലേ സോങ് ഇടുന്നതല്ലേ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ എന്താ പറയാ, നമ്മള് പോയിട്ട് ഇവിടുത്തെ കഴിഞ്ഞിട്ട് എടുത്തതല്ലേ, അപ്പൊ ഒത്തിരി അങ്ങോട്ട് എടുത്തു വെച്ചില്ല. അതെന്നെ കാണിച്ചോണ്ടിരുന്നാലും അത്ര വലിയ നല്ലതാണ്. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളു. ഒന്ന് നേരത്തെ പോകാനൊന്നും പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് എല്ലാരും ഒന്ന് കാണണം കേട്ടോ, മനസ്സിലായാലും മനസ്സിലായാലും കാണണം. കഴിയുന്നത് നമ്മൾ നന്നാക്കി തന്നെ ഇട്ടേക്കുന്നേ. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ പിന്നെ പകലിച്ചിരി നേരത്തെ ചെന്നിട്ട് അവിടുത്തെ പരിസരമൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അതൊരിക്കലും നടക്കൂല കേട്ടോ. നമ്മൾ ഇവിടുന്ന് ചെല്ലുമ്പോ എപ്പോഴും രാത്രിയോ ഒരു അങ്ങനെ ആകുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ കൊണ്ടാണ്. പിന്നെ അവിടുത്തെ അവിടെ ഫുഡ് കൊടുക്കുന്നതും പ്രദക്ഷിണവും കുർബാനയും അതൊക്കെയാണ്. വെഞ്ചിരിപ്പ് കുർബാനയുടെ ഇടയ്ക്കാണ് നടന്നത്. അതൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അത് മൊത്തത്തിൽ ഇന്നലെ ഇട്ട് കാണിക്കാനുള്ളതേ ഉള്ളൂ, പക്ഷെ അത് വലിയ ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് രണ്ടാമതൊന്ന് ഇട്ടേക്കുന്നത്. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് നമ്മുടെ ഈസ്റ്ററും ഓശാനൊക്കെ അടുത്ത് വരാറായി, അടുത്ത ആഴ്ച ഓശാൻ, ഞായറാഴ്ചയും അങ്ങനെ. ഇനി പള്ളിയിലെ പരിപാടികളും അങ്ങനെയൊക്കെ ആട്ടോ ഇനി നമ്മൾ അങ്ങോട്ട് വരുന്നത്. വലിയ ആഴ്ചയായി, അടുത്ത ആഴ്ചയായാ പിന്നെ അങ്ങനെയൊക്കെ. ഇനിയും പള്ളി കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ എന്താ പറയാ, ഇന്നത്തെ വീഡിയോ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. എനർജി വരും, സങ്കടം ടെൻഷൻ ഒക്കെ വരും. ഇത്രയും കൊണ്ടെത്തിച്ചിട്ടും കുറഞ്ഞു പോയല്ലോ, കുറഞ്ഞു പോയല്ലോന്ന് അങ്ങനെയൊക്കെ വരുമ്പോ ഒരു വിഷമമാവും. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എനർജിയാണ്, പിന്നെ വീഡിയോ ഇടണം ഒരു തോന്നല് വരും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. ആദ്യത്തെ കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ്സ് ഒക്കെ ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആ പാട്ട് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഇപ്പൊ ഞങ്ങള് പള്ളിയിലെത്തിയിട്ടോ. അപ്പം കുർബാനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പോയപ്പോഴും കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ പോയത്. അപ്പൊ ഞങ്ങൾ വേഗം പള്ളിയിലേക്ക് നടന്നു പോവാണ്. ചേട്ടൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചേട്ടയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കുർബാന തുടങ്ങിയുണ്ടോ, അച്ഛന്മാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് പള്ളി, ഞാൻ പറഞ്ഞ പള്ളി ഇതാണ്. അപ്പം അതിൻ്റെ അഴുത്താര വെഞ്ചിരിപ്പായിരുന്നു ഇവിടുത്തെ പള്ളിയുടെ. അപ്പം കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് വെഞ്ചിരിപ്പും കുർബാനൻ്റെ ഇടയിൽ തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും കഴിഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെ പകുതി വഴിയിൽ വീഡിയോ എടുത്തത് കേട്ടോ. ഇപ്പം ഇതുണ്ടോ, ഒത്തിരി പേരില്ലെങ്കിലും എന്നാലും അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ യേശുദാവിൻ്റെ തിരുനാളും കൂടിയായിരുന്നു, അന്നാണ് ആഘോഷിച്ചത് ഊട്ട് തിരുനാള്.
പിന്നെ പള്ളി വെഞ്ചിരിപ്പും കൂടെ അങ്ങനെ പള്ളിയില്ല പള്ളിയുടെ അൽത്താര വെഞ്ചിരിപ്പും കൂടെ ഇപ്പം അന്നേരം ഇവിടെ നിന്ന് ചേട്ടാ വീടി ഓടിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പുറകിലായിരുന്നു ഇരുന്ന് അകത്തോട്ട് കയറാൻ പറ്റിയില്ല സമയമില്ല എടാ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല അകത്ത് ഡിസ്റ്റൻസ് ആയിട്ടല്ലേ ചേരൊക്കെ ഇടുന്നത് അതുകൊണ്ടാണ് അപ്പം ഇതാണ്ടോ പള്ളിയുടെ പരിസരമൊക്കെ കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് മാതാവിൻ്റെ ഗ്രോട്ടോയും ഒരു പ്രാവശ്യം ഞാൻ ഇതൊക്കെ എടുത്തിട്ടിട്ടുണ്ട് തോന്നുന്നു വീഡിയോയിൽ അപ്പോൾ ഇവിടെ ഇങ്ങനെ കുരിശിൻ്റെ വഴീൻ്റെ രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ മെറ്റലിട്ടിട്ടുണ്ട് കേട്ടോ അതിലെയാണ് നമ്മൾ കുരിശിൻ്റെ വഴി നടത്തുന്നത് പിന്നെ ഈശോയുടെ രൂപം വെച്ച് ക്രൂശിത രൂപത്തിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ മെറ്റലിട്ടിട്ടുണ്ട് അവിടെ നമുക്കിങ്ങനെ മുട്ട കുത്തി നിന്ന് പ്രാർത്ഥിക്കും അപ്പോൾ ഇവിടെ ഇത് ഇപ്പം വെഞ്ചിരിപ്പിൻ്റെ സമയമാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് ഒന്നാമത് നമ്മൾ സമയം ലേറ്റല്ലേ നമ്മൾ നേരത്തെ ചെല്ലാന്നൊക്കെ പറഞ്ഞിട്ട് വന്നതായിരുന്നു പക്ഷെ അച്ഛൻ പറഞ്ഞായിരുന്നു നേരത്തെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ഛൻ അനുവാദം തന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ ഇതിപ്പം സൗണ്ട് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ സൗണ്ട് കൊടുക്കുന്നത് അപ്പം കോപ്പിറൈറ്റ് വരില്ലേ നമ്മുടെ കുർബാന ഇങ്ങനെ പാട്ടൊക്കെ വരുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൗണ്ട് കൊടുക്കുന്നത് ഇപ്പം ഇത് കുർബാനയുടെ സമയമാണ് ഇതുണ്ടോ ഈ സ്ഥലവും ഈ പള്ളിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഞങ്ങളെപ്പോഴും പോകുമ്പോൾ ഇവിടെ രാത്രിയായി പോകുന്ന മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് നേരത്തെ ഒരിക്കലും എത്താൻ പറ്റാറില്ല കാരണം ഇവിടുത്തെ കടയെല്ലാം അടച്ചിട്ടല്ലേ ഞങ്ങൾ പോകുന്ന അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരിക്കലും ഇരിക്കുന്നില്ലല്ലോ ഇവിടെ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്താ പറയുക നല്ല രസമായിരുന്നു വൈകുന്നേരത്തെ കുർബാനയൊക്കെ കൂടി ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് കുർബാനയൊക്കെ കൂടുന്നത് കുറേ അച്ഛന്മാർ വേറെയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെയും പിന്നെയും ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ ആളുണ്ടെന്ന് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുവാണ് ആ സമയത്താണ് വീഡിയോ എടുക്കുന്നത് ഇതിപ്പം ഒരു സൈഡിൽ നിന്നിട്ട് ചേട്ടാ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൈഡായിട്ട് കിട്ടുന്നത് കാരണം നമുക്ക് പുറകു വശത്തൊന്നും കിട്ടുന്നില്ലായിരുന്നു എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പള്ളി കഴിഞ്ഞു പള്ളി കഴിഞ്ഞപ്പം ചെറിയൊരു പ്രദർശനം ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെ അധികം ഒന്നുമില്ല ഈ കല്ലിട്ട് ആ വഴി കൂടെ തന്നെ ചെറിയൊരു പ്രദർശനം ഉണ്ടായിരുന്നു അപ്പം എസ് എ പിതാവിൻ്റെയും കൊച്ചു ത്രേസ്യ പുണ്യവതിൻ്റെ ഒക്കെ രൂപം ഇങ്ങനെ എടുത്തിട്ട് അതിലൊരു തോമസ് ലിയ ഇങ്ങനെ രൂപം അങ്ങനെ വഹിച്ചുകൊണ്ടുള്ള ഒരു കുഞ്ഞു പ്രദർശനം മെഴുതിരിയൊക്കെ കത്തിച്ചിട്ട് അപ്പോൾ പള്ളി കഴിഞ്ഞപ്പോഴാണ് അതുണ്ടാ വെച്ചത് പിന്നെ ഇതുണ്ടോ പ്രത്യേകിച്ച് മേസേ പിതാവിൻ്റെ തിരുനാളായിരുന്നല്ലോ അതുകൊണ്ട് ചെറിയൊരു പ്രദക്ഷിണം വെച്ചാണ് ഒരു 2 മിനിറ്റ് പോലും ഇല്ല അത്ര ഉള്ളായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫുഡ് കൊടുക്കൽ വേണ്ട പ്രദക്ഷിണം പോകുമ്പോൾ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പാട്ട് ഇടുന്നില്ലല്ലോ നമ്മൾ അത് ഇടുവാണെങ്കിൽ അത് കാണുമ്പോൾ കേൾക്കാനും നല്ല രസമാണ് മേസേ പിതാവിൻ്റെ നല്ലത് വരില്ല നമുക്ക് അപ്പൊക്കെ വായിച്ചോണ്ട് നമുക്ക് ആ മനസ്സിലായി നമുക്ക് അപ്പൊ ഇത്രേ ഉള്ളൂ ഈ അതിന്റെ ചുറ്റും ഇങ്ങനെ വരുന്ന മാത്രം കയറി വരും ഇത് കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ വെഞ്ചരിച്ചിട്ട് ഓണക്കാലം വന്നതുകൊണ്ടെല്ലാം നമുക്ക് ഈ ആശ്രമം സിറു മലർന്നല്ലേ അതിന്റെ നാമത്തിലാണ് ഈ ആശ്രമം Thank you.
നമ്മുടെ ഫുഡ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് വെഞ്ചരിച്ചിട്ട് ആട്ടോ കൊടുക്കുന്നത് അപ്പം അച്ഛന്മാർക്കുള്ളത് അവിടെ റൂമിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് സിസ്റ്റേഴ്സും അച്ഛന്മാരൊക്കെ അവിടെയാണ് കഴിക്കുന്നത് ഇപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട് വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഫുഡൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബോക്സിനകത്ത് കാണുന്ന നമ്മുടെ ഐസ്ക്രീം കൊണ്ടുവന്നതാണ് ഐസ് ബോക്സിൻ്റെ അകത്ത് വെച്ചിട്ട് അപ്പം അച്ഛൻ ഇവിടെ വെഞ്ചരിക്കുവാണ് ഇപ്പോൾ വെഞ്ചരിപ്പ് കഴിഞ്ഞു ഇനിയിപ്പം എല്ലാവരും അവിടെ നിന്ന് കഴിക്കുന്നവരും ഉണ്ട് അല്ലാതെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കുന്നവരും ഉണ്ട് അതിനാണ് നമ്മൾ പാക്ക് ചെയ്തെടുത്തത് കേട്ടോ അപ്പം റൈസും സലാഡും അച്ചാറും എല്ലാം സെപ്പറേറ്റാണ് ഗ്രേവി അതായത് ചിക്കൻ മസാല ചിക്കനല്ല സോറി മസാല പോലും സെപ്പറേറ്റാണ് നമ്മളെടുത്തത് അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനാണ് നമ്മളിത് ചെയ്തത് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നതല്ലേ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാനും ആൽഫയും കൂടെ പള്ളിക്കകത്ത് കയറിയിട്ട് പ്രാർത്ഥിക്കാൻ വന്നതാണ് നേരത്തെ നമുക്ക് പള്ളിക്കകത്ത് കയറാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അത് കണ്ടോ ഇതാണ് നമ്മുടെ പള്ളി ഇവിടെ കുറേ തിരുശേഷിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ വിശുദ്ധരുടെ ഈ കാണുന്നതാണ് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് നമ്മുടെ വിശുദ്ധരുടെ തിരുശേഷിപ്പാണ് കണ്ടോ ഇത് നമ്മുടെ തിരുശേഷിപ്പുകൾ നമ്മുടെ അൽത്താരയുടെ മുന്നിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ താഴെ തന്നെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ വിശുദ്ധരുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇതാണത് എൻ്റെ താഴെയാണ് പിന്നെ മൊത്തത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ ഫൗസ്റ്റീന ജോൺ പോൾ മാർപ്പാപ്പ അങ്ങനെ എല്ലാവരുടെയും തിരുശേഷിപ്പോട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പള്ളിക്കകം യേശുദാവിൻ്റെ രൂപം ഈ രൂപമാണ് പ്രദക്ഷിണത്തിന് എടുത്തുകൊണ്ട് പോയത് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കുർബാനയ്ക്ക് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്നത് കുർബാനയ്ക്ക് ഇന്നാണ് ഇത് നമ്മൾ കയറി വരുന്ന മുൻവശമാണ് ഇവിടെയാണ് നമ്മൾ ചേരിട്ടിരുന്നത് അകത്ത് അത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പുറത്ത് ഇവിടെയാണ് നമ്മൾ ചേരിട്ടിരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ കൽക്കുരി അല്ല കല്ല് ഇങ്ങനെ ഇട്ടിട്ടില്ലേ മെറ്റല് ഈശോയുടെ രൂപം വെച്ചെടുത്ത് കരുണയുടെ രൂപമൊക്കെ ഉള്ള നമുക്കിവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം അതായത് നമ്മുടെ എന്താ പറയുക മെറ്റലിട്ടിട്ട് ഇവിടെ നിന്ന് മുട്ട കുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ പള്ളിയിലെ പരിപാടി ഫുഡൊക്കെ കഴിഞ്ഞ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കുറേ അച്ഛന്മാരുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതുണ്ടോ കുറേ പേര് പോയി ഫുഡ് കഴിച്ചിട്ട് എന്ത് ഭംഗി നിറയെ സ്ഥലം കാണാൻ നല്ല ഭംഗിയല്ലേ രാത്രി ഇഷ്ടമായോ നല്ല രസമാണ് കേട്ടോ ഇവിടെ നല്ല തണുപ്പ് ഇവിടെ ചൂടൊന്നും ഇല്ലാന്ന് തോന്നുന്നു നല്ല തണുപ്പ് നല്ലൊരു സ്ഥലം നമ്മളെ സിറും നല്ല ആശ്രമം പള്ളി ഇപ്പൊ എല്ലാരും തന്നെ പോയിട്ടോ ഇനി ഒരു അഞ്ചാറ് വണ്ടിയും കൂടെ പോവാനുണ്ട് കുറെ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിച്ചു കുറച്ച് സിസ്റ്റർമാരും അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം പോയിക്കൊണ്ടിരിക്കുക ആൾക്കാരെല്ലാം കണ്ട പിന്നെ പാർസലാണെങ്കിൽ കുറേ പേര് പാർസൽ എടുത്തുകൊണ്ട് പോയി നമ്മളെ പാത്രത്തിൽ പാർസൽ ചെയ്തുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ മതിയല്ലോ സൗകര്യമായല്ലോ അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ബാക്കിയെല്ലാം കുറേ പേര് ഇവിടെ കഴിച്ചു കേട്ടോ കുറേ പേര് കൊണ്ടുപോയി ഇപ്പം ചേട്ടായ അവിടെ ഇവിടെ നിൽക്കുകയാണ് ഫുഡ് കഴിക്കുന്നിടത്ത് അപ്പം നമ്മുടെ കേക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ എല്ലാരും വന്ന് പറഞ്ഞപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാരും പറഞ്ഞു കഴിച്ചവരെല്ലാ സിസ്റ്റേഴ്സും വന്ന് പറഞ്ഞിട്ട് പോയപ്പം ഭയങ്കര ഒരു ഹാപ്പി ഞാൻ വിചാരിച്ചു ഈശോയെ അവിടുന്ന് ഫ്രീസറിൽ വെച്ച് വന്നതല്ലേ ഇനിയിപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് മുറിക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം പറഞ്ഞു കേക്ക് അടിപൊളി അടിപൊളിയാണ് എല്ലാവരും വന്ന് നല്ല ടേസ്റ്റാണ് അപ്പം ആശ്വാസമായി ഫുഡ് നല്ലതാന്നൊക്കെ പറഞ്ഞപ്പോൾ സമാധാനമായിട്ടോ അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഫുഡും സക്സസ് ആയിട്ടിരിക്കല്ലേ ഇപ്പൊ ഞങ്ങള് കടയിലെത്തി സാധനമൊക്കെ വെക്കാൻ വേണ്ടി വന്ന കേട്ടോ അപ്പൊ നമ്മുടെ ബോക്സും ഇത് നമ്മൾ ഐസ്ക്രീം കൊണ്ടുപോയ ബോക്സാ അപ്പൊ ഇപ്പൊ ഞങ്ങൾ എത്തിയതുള്ളൂ 11 മണിയായിട്ടോ അപ്പം കടയിൽ ഈ പാത്രമൊക്കെ ഇറക്കി വെച്ചിട്ട് പോവാന്ന് വെച്ചിട്ട് ഇനി വീട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല വീട്ടിൽ കഴുകാനൊന്നും പറ്റാത്തതുകൊണ്ട് ഇനി വീട്ടിൽ കൊണ്ടുപോകുന്നില്ല അപ്പൊ ഇവിടെയല്ലേ ഇതൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടിട്ട് കടയിൽ വന്നാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടി
മടുത്താ ഞാൻ ഇനി കുറുക്ക് എടുത്ത് കഴിക്കാം ട്ടോ ഭയങ്കര വിശപ്പായിരുന്നു പാൽസൊക്കെ എടുത്തിട്ടില്ല ഇഷ്ടമില്ല ഐസ്ക്രീം ഇഷ്ടമില്ലേ ഐസ്ക്രീം ഇഷ്ടം ജലദോഷം ആരണ്ട കൊടുക്കാത്ത കേട്ടോ തലവേദനയ്ക്ക ചുമയുണ്ട് അപ്പൊ ഞാൻ കഴിക്കാം നല്ല വിശപ്പാണ് ഒന്നും കഴിക്കാതെയാണ് ഞങ്ങൾ പോയത് ചേട്ടൻ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ വളരെ ഇടിയപ്പം പോലും കഴിച്ചില്ല രാവിലെ ഞാൻ ഇടിയപ്പം പാഴ്സൽ എടുത്തോണ്ട് പോയില്ല വഴിക്കിന്ന് കഴിക്കാൻ കൊണ്ട് കഴിച്ചിട്ടേ ഇല്ല ഈ നേരം വരെ ഒരു സാധനം കഴിച്ചിട്ടില്ല കേട്ടോ വഴിയിൽ നിന്ന് ഞാൻ പറഞ്ഞ വണ്ടി ഓടിക്കുമ്പോൾ ഇച്ചിരി കഴിക്കാൻ വേണ്ടി എടുത്തോണ്ട് പോയത് അതിപ്പോഴും വണ്ടിക്കാതെ ഇരിക്കുന്നു സമയം കിട്ടിയില്ല ഈ കടയിൽ നിന്ന് ഓടി വന്ന് അവിടെ നിന്ന് ചെയ്യണം ഇവിടെയും ചെയ്യണം അവിടെയും ചെയ്യണം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് വേറെ ദിവസം വേറെ വിജയിച്ചാണോ അതിലെല്ലാവർക്കും ബൈ